നമ്മുടെ ജിമ്മിന്റെ മാളോണ്ടി മാരേജൊക്കെ കഴിയുന്നു. ആ തിരക്കുകളെല്ലാം കഴിഞ്ഞ് ജിമ്മിനോടും മാളോനോടും യാത്ര പറഞ്ഞ് അവരിറങ്ങുന്നു. പക്ഷെ അവർക്ക് രണ്ടുപേർക്കും മനസ്സിലായിരുന്നു ഇവരെ വിടാൻ. പക്ഷേ നമ്മുടെ വിച്ചു ഒരു വിധത്തിൽ പറഞ്ഞ് അവിടെ നിന്ന് പോരുന്നു. നമ്മുടെ അമ്മുവിന്റെ മുഖത്ത് നല്ല സന്തോഷമായിരുന്നു. അവർ വേറെ ലോകത്തായിരുന്നു. അവർ വിച്ചിന്റെ കൂടെ വണ്ടിയിൽ കയറി വരുന്നു. വണ്ടിയിൽ വരുന്ന സമയത്ത് അവർ രണ്ടുപേരും പരസ്പരം സംസാരിച്ചിരുന്നില്ല. അമ്മുവിന്റെ മുഖത്ത് നല്ല സന്തോഷമുണ്ടായിരുന്നു. വിച്ചോട് ശ്രദ്ധിക്കുന്നുമുണ്ട്. വിച്ചോദിനൊരു കാര്യമാക്കി കാരണം അങ്ങനെ തോന്നി. അവരെവിടെങ്കിലും വെച്ച് കണ്ടുപോകണം എന്നവളെന്ന് വിചാരിച്ചു. അവരെന്ന് വിചാരിച്ചു. അങ്ങനെ അവർ രണ്ട് വീട്ടിൽ വരുന്നു. നമ്മുടെ അമ്മ നേരെ റൂമിലേക്ക് കയറി പോകുന്നു. അമ്മ വിളിച്ചത് പോലും അവൾ അറിഞ്ഞിരുന്നില്ല. പക്ഷെ വിച്ചു അത് ശ്രദ്ധിക്കുന്നു. എന്തടാ അമ്മുവിനെ പറ്റി ആക്കുമ്പോൾ അവർക്ക് അതിന് നല്ല സന്തോഷം ഉണ്ടല്ലോ. എന്താ പറ്റി, ഞാൻ വിളിച്ചു പോലും അവൾ അറിഞ്ഞില്ലല്ലോ. ആ എനിക്കിങ്ങനെ ആനന്ദൂനെല്ലാം കണ്ടു കാണുമായിരിക്കണോ. നിങ്ങളെന്താ അവിടെ നിൽക്കാൻ, ഞാൻ വിചാരിച്ചു നീയൊക്കെ അവിടെ നിൽക്കുന്നു. ആ ഞാനും അവിടെ നിൽക്കണമെന്ന് കരുതിയതാ. പിന്നെ എനിക്ക് വയ്യായിരുന്നു, അതുകൊണ്ട് ഞാനിങ്ങ് പോകുന്നു. പിന്നെ അമ്മോട് നാളെ കോളേജുള്ളതല്ലേ, വെറുതെ എന്തിനാ ഒരു ക്ലാസ് മിസ്സാക്കുന്നേ എന്ന് വിചാരിച്ചു. അവൾക്ക് എക്സാമൊക്കെ അടുത്തോണ്ടിരിക്കുകയല്ലേ, അതുകൊണ്ട് ഞങ്ങളിങ്ങ് പോകുന്നു. എന്നാ മുമ്പ് കടന്നു, മോനും എൻ്റെ ക്ഷീണം കാണുമല്ലോ. ഞാൻ പോയി കിടക്കാൻ പോവാ. പിന്നെ വിളിച്ചോ, നീ നാളെ ഓഫീസിൽ പോകുന്നുണ്ടോ? ഇല്ലമ്മേ, നാളെ അവിടെ നിന്ന് പോകണം. ഞാനിന്ന് ജീവനോട് ഒരു വിധത്തിൽ പറഞ്ഞ സമയത്തില്ല ഇങ്ങോട്ട് വന്നത്. പിന്നെ നാളെ ഒന്ന് അവിടെ പോയില്ലെങ്കിൽ ശരിയാവില്ല. അതുകൊണ്ട് നാളെ അമ്മുവിനെല്ലാം കഴിച്ചായിരുന്നു. മോനെ ഞാൻ കഴിച്ചു. അച്ഛനെ വിളിച്ചായിരുന്നു? വിളിച്ചായിരുന്നു. പിന്നെ അച്ഛൻ അവിടെ ഭയങ്കര തിരക്കാന്ന് പറഞ്ഞു, അതുകൊണ്ട് പെട്ടെന്ന് കോള് കട്ടിയായിരുന്നു. ആണോ, എന്നാ ഞാൻ പോയി കിടക്കാം. ശരി. പക്ഷേ അത് ജീനിക്ക് വളരെ ഒരു അതിശയമായിരുന്നു. കാരണം കുറേ നാളുകൾക്ക് ശേഷമാണ് അവൻ അമ്മയോട് ചോദിക്കുന്നത്, അമ്മയെല്ലാം കഴിച്ചോ അച്ഛൻ വിളിച്ചോ എന്നൊക്കെ. അതുകൊണ്ട് തന്നെ ജീനിക്ക് വളരെയധികം സന്തോഷം ഉണ്ടായിരുന്നു. ഇവനെന്തേ പറ്റിയേ, എത്ര നാളുകൾക്ക് ശേഷം അവൻ എന്നോട് ഇങ്ങനെ ഒന്ന് സംസാരിക്കുന്നേ. എൻ്റെ മോനെന്തേ പറ്റി, ഏതായാലും അവന് ആ പണ്ടത്തെ ഓർമ്മകളൊക്കെ മറന്നു തുടങ്ങിയെന്ന് തോന്നുന്നു. അവന് പഴയ വിച്ചോയാ മതിയായിരുന്നു. അവൻ്റെ ചിരിയും കളിയും ആ കുട്ടിത്തരവും ഒക്കെ കണ്ടിട്ട് ഇത്ര നാളായി. ഇപ്പം അവനൊന്നും ചിരിക്കാറ് പോലുമില്ല, മര്യാദക്കൊന്നും സംസാരിക്കാറില്ല. എനിക്കവനെ ഇങ്ങനെ കാണാൻ ഇനിയും കഴിയില്ല. എൻ്റെ ദൈവമേ, അവന് ആ പഴയ വിച്ചോയാ മതിയായിരുന്നു. അവൻ്റെ ചിരിയും കളിയും എല്ലാം തിരിച്ചു വന്നാൽ മതിയായിരുന്നു. വിച്ചു മോളിലേക്ക് കയറിപ്പോയി. പക്ഷേ അവൻ റൂമിലേക്കല്ലായിരുന്നു പോയത്, അവൻ അമ്മുവിൻ്റെ റൂമിലേക്കായിരുന്നു പോയത്. അവിടെ വെച്ച് വന്നതുപോലും അമ്മ കണ്ടിരുന്നില്ല, അതമ്മ ശ്രദ്ധിച്ചില്ല. അമ്മ എന്തോ ആലോചനയിൽ ഇങ്ങനെ മുഴുകിയിരിക്കുന്നു. അവളുടെ മുഖത്ത് ഒരു ചെറു ചിരിയുമുണ്ട്. വിച്ചു അമ്മനെ വിളിക്കുന്നു. അമ്മു, നീ എന്നെ ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു? ഇത്രയും രാത്രിയല്ലേ, നാളെ നിനക്ക് കോളേജുള്ളവരെ, പോയി കിടക്കാം. ആ ചേട്ടാ, ഞാൻ കിടക്കാം. ചേട്ടനപ്പം ഇങ്ങോട്ടൊന്ന്, ഞാൻ കുറച്ചു നേരമായി കണ്ടവരെ ആലോചിച്ചോണ്ടിരുന്ന, ആരും വരുന്നൊന്നും അറിയില്ല. അപ്പം ചേട്ടാ, നീ പോയി കിടക്കാം. പിന്നെ നീ എന്താ ഇടയ്ക്ക് ആ തിരക്കിനിടെ മാളോനെ വിളിച്ചോണ്ട് പോയി സംസാരിച്ചു? അതൊന്നുമില്ല, ഞാൻ ചുമ്മാ മാള ചേച്ചിയോട് സംസാരിച്ചേ. പിന്നെ നിന്ന് അനന്തൂനെ കണ്ടായിരുന്നു എല്ലാം അവിടെ വെച്ച്? ഇല്ലേട്ടോ, ഞാൻ അനന്തൂനെയൊന്നും കണ്ടേയില്ല. അല്ലേ തന്നെ, അവനെന്തിനാ അവിടെ വരുന്നത്? അവന് മാള ചേച്ചിയും ജിമ്മിൻ ചേട്ടനെയൊന്നും അറിയില്ലല്ലോ. പിന്നെ അവനവിടെ വരേണ്ട കാര്യമില്ലല്ലോ. പിന്നെ എന്താ അവൻ്റെ മുഖത്ത് ഇത്ര സന്തോഷം? അതൊന്നുമില്ല, അന്ന് മാള ചേച്ചിക്ക് മാരേജ് അല്ലായിരുന്നു. അപ്പം അങ്ങനെ അമ്മ പിന്നെ ഞാൻ ഇന്നോ നിലയൊന്നും കാണാൻ തുടങ്ങിയതല്ല. എന്താ കാര്യം? ഞാൻ ചുമ്മാ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചോണ്ടിരിക്കുന്നു, അതൊന്നുമില്ല. ശരി, നീ പോയി കടന്നോ. ഇനി അധികം നേരം നീ ഇങ്ങനെ ഇരിക്കണ്ട. നാളെ ക്ലാസ് ഉള്ളതല്ലേ, പിന്നെ എക്സാം ഒക്കെ എടുത്ത് തരുമല്ലേ, അതുകൊണ്ട് അധികം നേരം ഇരിക്കണ. ഇല്ലാട്ടാ, ഞാൻ ഇപ്പൊ കിടക്കാൻ പോവാം. എന്നാ ശരി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ചേട്ടാ. അങ്ങനെ വിച്ചു വിച്ചേൻ്റെ റൂമിലേക്ക് വന്നു. പക്ഷേ അമ്മ പറഞ്ഞത് വിച്ചുവിന് അത്ര വിശ്വാസമായില്ലായിരുന്നു. പിന്നെ വിച്ചുവിന് മാളവിൻ്റെയൊക്കെ മാരേജിന് പോയപ്പം നമുക്ക് അവിടെ ഇവിടെ ഉള്ളതുപോലെ അവന് തോന്നി. അതുകൊണ്ട് തന്നെ അവൻ്റെ മനസ്സാകെ അസ്വസ്ഥമായിരുന്നു.
അപ്പം ആർമീസെ, നമ്മളിപ്പോൾ കുറച്ച് നാളായല്ലോ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ 2 മാസത്തോളമായി ഞാൻ ഇതിൻ്റെ എപ്പിസോഡ് ഇട്ട്. അതുകൊണ്ട് കഥയൊക്കെ ഒന്ന് മറന്നു പോയിട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ഇത് കാണുക. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിന്നെ ചെയ്തിട്ടേക്കാം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റായിട്ടിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക. പിന്നെ ഞാൻ പെട്ടെന്ന് എഡിറ്റ് ചെയ്തതാണ് കേട്ടോ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ കാണും. എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പം അടുത്തതുപോലെ നമുക്ക് കുറച്ചുകൂടി നല്ലതായിട്ട് ഞാൻ ചെയ്യാം.